കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, സഹമന്ത്രി വി മുരളീധരൻ എന്നിവർ മദീന സന്ദർശിച്ചു. നേരത്തെ മുസ്ലിം മതസ്ഥർക്ക് മാത്രമായിരുന്നു മദീനയിൽ പ്രവേശനം. ഇന്ത്യയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുടെ സന്ദർശനം ചരിത്രപരമെന്നാണ് വിലയിരുത്തൽ. കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനി, വി മുരളീധരൻ എന്നിവരുടെ മദീന സന്ദർശനത്തിന് ഏറെ ചരിത്ര പ്രാധാന്യമുണ്ട്. ഒരു കാലത്ത് മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശനം അനുവദിച്ചിരുന്ന മദീനയിലെ ഹറംപള്ളി പരിസരത്തേക്ക് ഇപ്പോൾ ഇതര മതസ്ഥർക്കും പ്രവേശനം നൽകുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് മന്ത്രിമാരുടെ സന്ദർശനം. സമീപകാലത്ത് സൌദിയിലുണ്ടായ സാമൂഹികപരമായ മാറ്റങ്ങളാണ് ഇതിനുള്ള വഴിയൊരുക്കിയത്. ചരിത്രപരമായ സന്ദർശനം എന്നാണ് സ്മൃതി ഇറാനി ഈ സന്ദർശനത്തെ വിശേഷിപ്പിച്ചത്. ജിദ്ദയിൽ നിന്നും ഹറമീൻ എക്സ്പ്രസ് ട്രെയിനിലാണ് മന്ത്രിമാർ മദീനയിലെത്തിയത്. മദീനയിൽ പ്രവാചകന്റെ പള്ളിയായ മസ്ജിദ് നബവി പരിസരത്തും ഇസ്ലാമിലെ ആദ്യത്തെ പള്ളിയായ മസ്ജിദുൽ ഖുബ പരിസരത്തും ചരിത്രപരമായ യുദ്ധത്തിന് വേദിയായ ഉഹുദ് പർവ്വതവും മന്ത്രിമാർ സന്ദർശിച്ചു. മദീന സന്ദർശനത്തിനെത്തിയ തീർത്ഥാടകരുമായി മന്ത്രിമാർ കുശലാന്വേഷണം നടത്തി. ഹജ്ജിനെത്തുന്ന ഇന്ത്യൻ തീർത്ഥാടകർ താമസിക്കുന്ന കെട്ടിടങ്ങൾ സന്ദർശിച്ചു. മദീനയിലെ ഹജ്ജ് വളണ്ടിയർമാരുമായും കമ്മ്യൂണിറ്റി പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തി. മദീനയെക്കുറിച്ച് ചില കേന്ദ്രങ്ങളിൽ പ്രചരിക്കപ്പെടുന്ന തെറ്റിദ്ധാരണകൾക്കുള്ള മറുപടി കൂടിയാണ് മന്ത്രിമാരുടെ സന്ദർശനം. ഇതര മതസ്ഥരായ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾ ഇപ്പോൾ മദീനയിൽ ജോലിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ.